നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗ്ലോ ബൂസ്റ്റർ, മിറാക്കിൾ ജ്യൂസ്, സ്കിൻ ജ്യൂസ് എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ ഒരു ജ്യൂസ് ആണ് കെബിസി ജ്യൂസ്. ഇതിന്റെ പേര് വന്നിരിക്കുന്നത് ഇതിൽ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും പേരിൽ നിന്നാണ്. എ ഫോർ ആപ്പിൾ, ബി ഫോർ ബീറ്റ്റൂട്ട്, ആൻഡ് സി ഫോർ കാരറ്റ്. മിക്കവാറും എല്ലാ ഡയറ്റീഷ്യൻസും ഡെർമറ്റോളജിസ്റ്റുകളും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ജ്യൂസാണിത്. ഇത് രണ്ട് തരത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഒന്നാമത്തേത് ജ്യൂസ് വെർഷനാണ്, അതായത് ഇത് നന്നായി മിക്സിയിൽ അടിച്ച് സ്ട്രെയിൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തേത് സ്ട്രെയിൻ ചെയ്യാതെ ഒരു സ്മൂത്തി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതില് രണ്ടാമത്തേതാണ് കുറച്ചുകൂടെ ഹെൽത്ത് വൈസ് നല്ലത്. കാരണം ഇത് അരിച്ചെടുക്കുമ്പോൾ ഇതിലുള്ള ഫൈബർ എല്ലാം നഷ്ടപ്പെട്ടു പോകും, അപ്പൊ അത്രയും ഗുണം കുറഞ്ഞിരിക്കും. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സെക്കൻഡ് വേർഷനാണ് സ്മൂത്തി വേർഷൻ. ഇതിൽ തന്നെ പല മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പൈനാപ്പിൾ ആഡ് ചെയ്യാം, പുതിന ലീഫ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പല വേരിയേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മുടെ ചർമ്മത്തിന്റെ മാത്രമല്ല നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും കണ്ണുകളുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു ആപ്പിൾ, ഈ കാണുന്ന ബീറ്റ്റൂട്ടിന്റെ പകുതി, ഈ ഒരു കാരറ്റിന്റെ പകുതി, പിന്നെ ഈ ഒരു ഇഞ്ചിയുടെ ഒരു കഷ്ണം, ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിന്റെ ജ്യൂസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസിന്റെ കാര്യത്തിൽ വേണ്ടത്. നമുക്കിനി ഇതിന്റെ ഒരു തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ സാധനങ്ങൾക്ക് റെഡി ആയിട്ടുണ്ട്. ആപ്പിളിന്റെ സ്കിൻ എല്ലാം റിമൂവ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തു വെച്ചു. കാരറ്റിന്റെ പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത്, അതുപോലെ ബീറ്റ്റൂട്ടിന്റെയും പകുതി എടുത്തിട്ടുള്ളൂ. ഒരു കഷ്ണം ജിഞ്ചർ, പിന്നെ ഒരു ഹാഫ് ലെമൺ, ഇതെല്ലാം കൂടെ ഒരു മിക്സിയിലോ ബ്ലണ്ടറിലോ ഇട്ട് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അടിച്ചെടുത്തിട്ട് വരാം. മിക്സിയിലേക്ക് എല്ലാം ഇട്ടിട്ടുണ്ട്. ഒരു ഹാഫ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു ലെമൺ ജ്യൂസ് കൂടെ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ജിഞ്ചറിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്ന കേട്ടോ. അതുപോലെ പുതിന ലീവ്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് നിങ്ങൾ പഞ്ചസാരയോ ഹണിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതിനൊരു മധുരം ഉണ്ട്, പിന്നെ എക്സ്ട്രാ ആയിട്ട് മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ കഴിച്ചാൽ ഇതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെയുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.